എ വെരി ഗുഡ് ഈവനിങ് ടു യു ഓൾ. ഞാൻ ഡോക്ടർ പ്രിയരഞ്ജിനി, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, കിൻഡർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പത്തടിപ്പാലം. ഇന്ന് സെപ്റ്റംബർ 21 ലോകമെമ്പാടും അൽഷൈമേഴ്സ് ദിനം ആചരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് ഉള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനാണ് ഞാനിന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ ഇടുക. അതിന് അവും വിധം ഉത്തരം പറയാൻ നെക്സ്റ്റ് 30 മിനിറ്റ്സിൽ ഞാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവർക്കും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മറവി രോഗം ഉള്ളവരെയോ അല്ലെങ്കിൽ ഡിമെൻഷ്യ ബാധിച്ചവരെയോ നിങ്ങളുടെ സുഹൃത്തുക്കളോ റിലേറ്റീവ്സിനെയോ ആരെങ്കിലുമൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് മറവി ഒരു അനുഗ്രഹമാണ്. എന്നാലും ഈ രോഗാവസ്ഥ വന്നാൽ ചിത്രം വളരെ ഡിഫറൻ്റാണ്. ഏകദേശം 50 ദശലക്ഷം ആളുകൾ ഈ രോഗബാധിതരാണ് എന്നാണ് WHO കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഏകദേശം 30 ലക്ഷത്തോളം ജനങ്ങളും കേരളത്തിൽ 400,000 ജനങ്ങൾ ഈ രോഗാവസ്ഥയിൽ കണ്ടുവരുന്നു. ഇതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഭയങ്കരമാണ് എന്ന് മനസ്സിലാക്കാം. 2050 ആകുമ്പോഴേക്കും ഇതിൻ്റെ കണക്ക് വളരെ ഇരട്ടിയാകുമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അപ്പോൾ ഈ രോഗത്തെ പറ്റിയുള്ള ആളുകളുടെ തെറ്റിദ്ധാരണകൾ മാറ്റുവാനും ഇതിനെപ്പറ്റിയുള്ള അറിവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ദിനം ആചരിക്കുന്നത്. ഒരു ഇൻട്രാക്റ്റീവ് സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ഇതിനകത്ത് എഴുതുക. അൽഷൈമേഴ്സ് ഡിസീസ് ആണ് മറവി രോഗങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ഏകദേശം 60-80% വരെ ഏറ്റവും വലിയ പ്രധാന കാരണം ഈ അൽഷൈമേഴ്സ് ഡിസീസ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ അൽഷൈമേഴ്സ് രോഗം അല്ലെങ്കിൽ അൽഷൈമേഴ്സ് ഡിസീസ് അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്നൊക്കെ നമ്മൾ സാധാരണയായി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾ ൻ്റെ നാശം അല്ലെങ്കിൽ ഒരു ഡീജനറേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് ഈ രോഗാവസ്ഥയിൽ നടക്കുന്നു. അപ്പോൾ ഈ അമൈലോയിഡ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ തലച്ചോറിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും അതിൻ്റെ അളവ് കൂടുമ്പോഴാണ് നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങൾ നശിക്കുകയും അങ്ങനൊരു ഈ ഒരു രോഗാവസ്ഥയിലേക്ക് നമ്മൾ രോഗികൾ വരുന്നതും ഒക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 30, 35, 40 വയസ്സ് തൊട്ട് ഈ രോഗം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഇത് ഈ അമൈലോയിഡ് ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞത് നടക്കാം. അപ്പോൾ ഒരു 10 വർഷം ഇങ്ങനൊരു പ്രക്രിയ നടന്നതിന് ശേഷമാണ് നമ്മൾ ബാഹ്യമായി ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ശ്രീജിത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇത് ക്യൂറബിളാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ രോഗം ക്യൂർ ചെയ്യാനുള്ള മരുന്നുകൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ ഈ അവസ്ഥയെ രോഗാവസ്ഥയെ ഒരു പരിധിവരെ അതിൻ്റെ പ്രോഗ്രഷൻ തടയാനും അതിൻ്റെ കാലപരിധി കൂട്ടുവാനുമൊക്കെയാണ് മരുന്നുകൾ സഹായിക്കുന്നത്. മുമ്പ് പറഞ്ഞ പോലെ പ്രിവെൻഷനാണ് എപ്പോഴും പല രോഗങ്ങൾക്കും, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അതാണ് ഇവിടെയും ഏറ്റവും നല്ലത്. ക്യാൻ അൽഷൈമേഴ്സ് ബി പ്രിവെൻറ്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ നമ്മൾ പ്രിവെൻഷനെ പറ്റി പറയുന്നതിന് മുമ്പ് അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. എന്താണ് അൽഷൈമേഴ്സ് രോഗം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കൂട്ടുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം?
ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ ഏജ് അല്ലെങ്കിൽ ഒരാളുടെ പ്രായം തന്നെയാണ്. അപ്പോൾ ഒരു 60 നമ്മൾ 60കളിലേക്കും 70കളിലേക്കും ഒക്കെ വയസ്സ് നമ്മുടെ വരുമ്പോൾ അൽഷേമേഴ്സ് അല്ലെങ്കിൽ രോഗാവസ്ഥ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലായി കാണപ്പെടും. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് 30-40 വയസ്സിലും ഈ രോഗബാധിതരായിട്ടുള്ള ആളുകളെ കാണപ്പെടുന്നുണ്ട്. ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ അടുത്ത റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഈ രോഗം ഉണ്ടെങ്കിൽ അത് നമുക്ക് വരാനുള്ള ചാൻസസ് വളരെയധികം കൂട്ടും. പിന്നെ അതുപോലെ ജനറ്റിക് ഫാക്ടേഴ്സ്, ഒരു അപ്പോ ഈ ജീൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ജീനുണ്ട്, അത് നമ്മുടെ ബ്ലഡിലുണ്ടെങ്കിലും ഈ ഡിസീസ് വരാൻ, ഈ അസുഖം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് കൂടാതെ നമുക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒരു ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ തലച്ചോറിനുണ്ടായ ക്ഷതം ഒക്കെ നമുക്ക് അൽഷേമേഴ്സ് അല്ലെങ്കിൽ ഡിമെൻഷ്യ, അൽഷേമേഴ്സ് ആയിരിക്കില്ല ഡിമെൻഷ്യ എന്നുള്ളൊരു അസുഖം വരാനുള്ള സാധ്യത കൂട്ടുന്നു. ആൽക്കഹോൾ, അമിതമായ മദ്യം ഉപയോഗം, ഇതൊക്കെ അൽഷേമേഴ്സ് വരാനുള്ള സാധ്യത കൂട്ടുന്നു. പ്രമേഹം, രക്തസമ്മർദ്ദം ഇവയൊക്കെ ശരിയായി നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിലും അൽഷേമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡിമെൻഷ്യയുടെ സാധ്യത കൂടി വരികയാണ്. ജിജിത്ത്, വാട്ട് ആർ ദ സിംറ്റംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അൽഷേമേഴ്സിൻ്റെ 3 സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു മൈൽഡ്, നമ്മൾ ചിലപ്പോൾ സബ് ക്ലിനിക്കൽ എന്ന് പറയും, രോഗികൾ വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ രോഗാവസ്ഥയിൽ ഉണ്ടാകും, പക്ഷേ നമ്മളത് അറിയുന്നില്ല, ബാഹ്യമായ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല. ഇപ്പോഴത്തെ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ വളരെ തിരക്കേറിയതാണ്. നമുക്ക് നമ്മുടെ ആളുകളോട്, നമ്മുടെ അച്ഛനോടോ അമ്മയോടോ ഇരുന്ന് സംസാരിക്കാൻ നമുക്ക് ആർക്കും നേരമില്ല, ജോലി തിരക്കുകൾ ബാക്കിയുള്ള തിരക്കുകളൊക്കെ കാരണം. അപ്പോൾ ഇങ്ങനൊരു സിംറ്റംസ് വളരെ സബ് ക്ലിനിക്കൽ അല്ലെങ്കിൽ മൈൽഡായിട്ടായിരിക്കും ആദ്യത്തെ അവസ്ഥയിൽ കാണുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു നെയിം, എന്താണ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫേസസ്, പരിചയമുള്ള ആൾക്കാരെ കാണുമ്പോൾ അത് മനസ്സിലാകുന്നില്ല, അവരെ മനസ്സിലാകുന്നില്ല, ആ എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷേ പേര് ഓർമ്മ വരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് വേർഡ് ഫൈൻഡിങ് ഡിഫിക്കൽട്ടീസ്, ഒരു പേന കാണുമ്പോൾ എനിക്കിത് വളരെ പരിചയമുള്ള സാധനമാണ് പക്ഷേ പേനയാണ് എന്ന് നമുക്കതിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല. പിന്നെ മണി ഹാൻഡ്ലിങ് ഡിഫിക്കൽട്ടീസ്, ഭയങ്കര ഇപ്പം അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തിരുന്നു അല്ലെങ്കിൽ വളരെ കണക്കുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്നവർക്ക് അത് ചെറിയൊരു കണക്കുകൾ പോലും, ഇപ്പോൾ ഒരു കടയിൽ പോയി സാധനം മേടിച്ചു, എത്ര രൂപ അങ്ങോട്ട് കൊടുക്കണം, എത്ര രൂപ തിരിച്ചു തരണം എന്നുള്ള ആ ചെറിയ മാത്തമാറ്റിക്സ് പോലും മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആദ്യത്തെ സ്റ്റേജസിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഒബ്സ്ക്യൂർ ആയിരിക്കാം, അത് അൺഐഡൻറ്റിഫൈഡ് ആയിട്ട് ഇരിക്കാം. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ കാണാറുണ്ട്, പെട്ടെന്നൊരു ഭയങ്കര ഒരു പനിയോ വേറെന്തെങ്കിലും അസുഖമോ ആയിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഈ മറവി രോഗം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പലപ്പോഴും റിലേറ്റീവ്സ് പറയുന്നത് ഇതുവരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു രോഗിക്ക്, ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഈ മറവി രോഗം തുടങ്ങിയത്. അതായിരിക്കില്ല അതിൻ്റെ കാര്യം, നേരത്തെ ഉണ്ടായിരുന്ന അസുഖമായിരിക്കാം, പക്ഷേ ഇത് ഈ രോഗാവസ്ഥ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ ആദ്യത്തെ സ്റ്റേജസിൽ. രണ്ടാമത്തെ സ്റ്റേജസ്, രണ്ടാമത്തെ ഒരു ഇതിലോട്ട് പോകുമ്പോൾ എപ്പോഴും ഷോർട്ട് ടേം മെമ്മറി ആണ് അഫക്റ്റ് ചെയ്തിരിക്കുക. പഴയ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയുണ്ടാവും, പണ്ടത്തെ സ്കൂള് അല്ലെങ്കിൽ പണ്ടത്തെ ഫ്രണ്ട്സ്, അവരെയൊക്കെ നല്ല പരിചയമുണ്ടാവും, ഓർമ്മയുണ്ടാവും, അതൊന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഇതൊക്കെയാണ് ആദ്യത്തെ ഇനിഷ്യൽ സിംറ്റംസ്. അതുപോലെ റെപ്പറ്റീഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം തന്നെ റിപ്പീറ്റഡായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പലർക്കും, ആളുകൾക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും, എന്താണ് ഇവരിങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ ഉത്തരം പറഞ്ഞതല്ലേ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജിലോട്ട് കടക്കുമ്പോഴാണ് കുറച്ചുകൂടെ മൂഡ് പ്രോബ്ലംസ്, ഡിപ്രഷൻ വരാം, ഭയങ്കര ആൻസൈറ്റി വരാം, അല്ലെങ്കിൽ ഭയങ്കര ഒരു അഗ്രഷൻ, ഭയങ്കര ദേഷ്യം, അല്ലെങ്കിൽ മൂഡ് ചേഞ്ചസ്, സ്ലീപ്പ് ചേഞ്ചസ്, ഉറക്കമില്ലായ്മ, പേഴ്സണാലിറ്റി ചേഞ്ചസ്. ഭയങ്കര വളരെ പ്ലസൻ്റ് ആയിട്ടിരുന്ന ഒരാൾ വളരെ ഒരു മോശം രീതിയിൽ ബിഹേവ് ചെയ്യുന്നതായിട്ട് കാണാം. ഒരു സോഷ്യൽ ഡിസ്ഇൻഹിബിഷൻ, പെട്ടെന്ന് ആരാണ് ആളുകൾ ചുറ്റുമെന്നുള്ളത് മനസ്സിലാക്കാതെ വേണമെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം.
സ്ട്രെസ് അൽഷൈമേഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുമോ എന്നാണ് ഒരു ചോദ്യം. നമുക്ക് സ്ട്രെസ് ഫാക്ടേഴ്സ്, അപ്പോൾ സ്യൂഡോ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ ഒരു വേറൊരു കാറ്റഗറിയുണ്ട്. സ്യൂഡോ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ അമിതമായ ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഫാക്ടർ കൊണ്ട് നമുക്ക് മറവി എന്ന് വെച്ചാൽ, പല ആൻസൈറ്റി മൂഡ് ഡിസോർഡേഴ്സിലും ആൻസൈറ്റി സിംറ്റംസ് ഉള്ളവർക്കും ഈ മറവി അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരാറുണ്ട്. മുമ്പ് പറഞ്ഞ അടുത്ത രോഗലക്ഷണങ്ങളിൽ പിന്നെ ഈ അൽഷൈമേഴ്സിൻ്റെ അടുത്ത തേർഡ് സ്റ്റേജ് വരുമ്പോഴത്തേക്കും അവരുടെ മൊബിലിറ്റി, ചിലപ്പോൾ ആളുകൾ കിടപ്പിലായി പോവാം, അവർക്ക് ബ്ലാഡർ ബവൽ ഇൻകോണ്ടിനൻസ്, അതെല്ലാം ഇതിൻ്റെ കൂടെ വരാം. വാട്ട് ആർ ദ ജെനറ്റിക് റിസ്ക് ഫാക്ടേഴ്സ് ടു ഡെവലപ്പ് ദ അൽഷൈമേഴ്സ് ഡിസീസ് എന്ന് മേയേഴ്സ് ഹെർണാൻഡസ് ചോദിച്ചിട്ടുണ്ട്. ബേസിക്കലി ദ മെയിൻ ജെനറ്റിക് റിസ്ക് ഫാക്ടർ ഈസ് ഇഫ് എനി ഓഫ് യുവർ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ഹാവ് അൽഷൈമേഴ്സ്, ദ ചാൻസസ് ഓഫ് യു ഡെവലപ്പിംഗ് ദ ഡിസീസ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ദ ജനറൽ പോപ്പുലേഷൻ. ആൻഡ് വെദർ ഇഫ് യു ഹാവ് എ ജീൻ കോൾ എപ്പോയി ദാറ്റ് അഗെയിൻ ഇൻക്രീസസ് your risk for having the same question than Nidhin pinneyum choichittunde, yoga useful aano ennaanu choichirikkunnathu. Nammala Alzheimer's inde treatment ne patti appo prevention ennu parannu njan, the prevention is better than cure. അപ്പോൾ അത് എന്തൊക്കെയാണ് ഈ അൽഷൈമേഴ്സിന് വേണ്ടി നമുക്ക് അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത്? മെയിൻലി ഏജ് ഒരു റിസ്ക് ഫാക്ടർ ആകുമ്പോൾ എന്തായാലും നമുക്ക് ഏജ് കുറയ്ക്കാനും കൂട്ടാനും ഒന്നും പറ്റില്ല, അതെന്തായാലും അതുണ്ടാവും. ജെനറ്റിക് റിസ്ക് ഫാക്ടറോ ഫാമിലി റിസ്ക് ഫാക്ടറോ നമ്മുടെ റിലേറ്റീവ്സിനുണ്ടെങ്കിൽ ആ റിസ്ക് ഫാക്ടറിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, റെഗുലർ എക്സസൈസ്, ആക്റ്റീവ് എക്സസൈസ്, അതുപോലെ സ്ട്രെസ് റിഡക്ഷൻ, ആ ഡെയിലി ലൈഫിലുള്ള ആ ഭയങ്കര ഹെക്റ്റിക് ലൈഫ്, അത് ഒക്കെ നമ്മുടെ സ്ട്രെസ്സും കൂട്ടും, സ്ട്രെസ് ലെവൽസ് കൂട്ടും, നമ്മുടെ അതിന് ഇൻഡയറക്റ്റ്ലി ബ്ലഡ് പ്രഷർ കൂട്ടാം, ഇതെല്ലാം നമ്മുടെ ഓർമ്മയെ അഡ്വേഴ്സ്ലിയാണ് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ റെഗുലർ എക്സസൈസ്, അതുപോലെ ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉദ്ദേശിക്കുന്ന നമ്മുടെ ജങ്ക് ഫുഡ്സ്. ഇപ്പം നമുക്കറിയാം ഒരുപാട് പേര് ഈ ഭക്ഷണം പാചകം ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഈ ജങ്ക് ഫുഡ്സിനെ, ഫാസ്റ്റ് ഫുഡ്സിനെയാണ് നമ്മളിൽ പലരും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഹെൽത്തിനെയും നമുക്ക് രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ മുതലായ രോഗങ്ങളെ വർദ്ധിപ്പിക്കാനുള്ള ചാൻസസ് കൂട്ടും. ഇത് ഇൻ ടേൺ ഇൻഡയറക്റ്റ്ലി നമ്മുടെ ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷൈമേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് പിന്നെയും കൂട്ടാം. അപ്പോൾ എങ്ങനെ, എന്താണ് ഇതിൻ്റെ റെമഡീസ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് സാം ചോദിച്ചിട്ടുണ്ട്. റെമഡീസ് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ് നമ്മളിത് പറയുന്നത്, പ്രിവെൻഷൻ. അപ്പം ഇങ്ങനെയുള്ള ഡെയിലി ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, റെഗുലർ എക്സസൈസ്, ഹെൽത്തി ഫുഡ് കഴിക്കുക, പിന്നെ ഹാബിറ്റ്സ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇതൊക്കെ ഉപേക്ഷിക്കുക. അപ്പോൾ അത് രണ്ടും നമ്മുടെ ഹെൽത്തിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ബ്രെയിൻ കോശങ്ങളെയും നശിപ്പിക്കുവാൻ ഇത് രണ്ടും വളരെയധികം ഹാനികരവുമാണ്. അപ്പോൾ അത് രണ്ടും ഉപേക്ഷിക്കണം. പിന്നെ ഉള്ളത് നമ്മുടെ കോസസ് ഓഫ് എന്താണ് ഡിമെൻഷ്യ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് നേരത്തെ ഉണ്ടായ ബ്രെയിൻ ഉണ്ടായ ക്ഷതം, അണുബാധ അല്ലെങ്കിൽ സ്ട്രോക്ക്, ഇവയെല്ലാം പിൽക്കാലത്ത് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറീസ്, ഇതെല്ലാം ഡിമെൻഷ്യ ഉണ്ടാക്കാവും, അല്ലെങ്കിൽ അംനീഷ്യ എന്ന് പറഞ്ഞ രോഗങ്ങളൊക്കെ ഉണ്ടാക്കാം. സിജോയി ചോദിച്ചിരിക്കുന്നു, ഈ രോഗത്തിൻ്റെ തുടക്കാവസ്ഥയെ എങ്ങനെ തിരിച്ചറിയാം? അതാണ് ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞത്. നമ്മൾ ബേസിക്കലി ആ സബ് ക്ലിനിക്കൽ വളരെ മൈൽഡായിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും ആദ്യത്തെ കുറച്ച് ഇയേഴ്സിൽ ഈ രോഗത്തെ ചുറ്റിപ്പറ്റിയുള്ളത്. മെയിൻലി ചെറിയ ചെറിയ കാര്യങ്ങൾ മിസ് ചെയ്ത് പോവുക,
അല്ലെങ്കിൽ ഡ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, സ്വയം ഡ്രസ് ചെയ്യാൻ എങ്ങനെ ഷർട്ട് ഇടണം എന്ന് മറന്നു പോവുക, അല്ലെങ്കിൽ സാരി എങ്ങനെ ഉടുക്കേണ്ടത് എങ്ങനെ, അതൊന്നും ഒരു കൺഫ്യൂഷൻ വരിക, അല്ലെങ്കിൽ കുക്ക് ചെയ്യാനുള്ള ഡിഫിക്കൾട്ടീസ്, മണി ഹാൻഡ്ലിങ് ഡിഫിക്കൾട്ടീസ്, പിന്നെ പേരുകൾ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫേസസ്, അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ അൽഷേമേഴ്സിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങളാണ്. ഇതിൻ്റെയൊക്കെ വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് രോഗിയുമായിട്ട് കാര്യമായ സമയം നമുക്ക് പലർക്കും ചിലവാക്കാൻ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല ഏർലിയർ സിംറ്റംസും മിസ് ചെയ്തു പോവും എന്നുള്ളതാണ്. രാകേഷ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അൽഷേമേഴ്സ് ആൻഡ് ഡിമെൻഷ്യ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിമെൻഷ്യയുടെ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോസ് ആണ് അൽഷേമേഴ്സ് ഡിസീസ്. അപ്പോൾ ഒരു 60-80% ഓഫ് ഡിമെൻഷ്യ ഈസ് ഡ്യൂ ടു അൽഷേമേഴ്സ് ഡിസീസ് എന്നാണ് നമ്മളുടെ പല സ്റ്റഡീസും പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഡിമെൻഷ്യ ക്യാൻ ബി ഡ്യൂ ടു വെറൈറ്റി ഓഫ് കോസസ്. അത് ഈ അമലോയിഡ് പ്ലാക്ക് ഡെപ്പോസിഷൻ മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ ബി ഒരു ഫ്രണ്ട് ഓ ടെമ്പറൽ ഡിമെൻഷ്യ, ലൂവി ബോഡി ഡിമെൻഷ്യ, പാർക്കിൻസൺസ് ഡിസീസുമായിട്ട് അസോസിയേറ്റഡ് ഉള്ള ഡിമെൻഷ്യ, അങ്ങനെ അങ്ങനെ പല തൈറോയിഡ് അബ്നോർമാലിറ്റീസ് കൊണ്ട് ഓർമ്മ പ്രഷറുകൾ വരാം. അപ്പം ഇതിൻ്റെ പല പ്രശ്നങ്ങൾ കാരണമാണ് ഡിമെൻഷ്യ വരുന്നത്. പക്ഷേ അൽഷേമേഴ്സ് എന്ന് വെച്ചാൽ ആ സ്പെസിഫിക് രോഗം കൊണ്ടാണ് അൽഷേമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുക എന്നാണ് പലരും ചോദിച്ചിരിക്കുന്നത്. ഹിസ്റ്ററിയാണ് ഏറ്റവും വലിയ, എന്ന് വെച്ചാൽ ഒരാളുടെ സിംറ്റംസ്, നമ്മൾ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. ഫാമിലി പറയും പണ്ടത്തെ പോലെ ഒരു സ്പീഡില്ല, ഓർമ്മയില്ല, പല കാര്യങ്ങളും മറന്നു പോകുന്നു, പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെ അവർക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊക്കെ തന്നെയാണ് മെയിൻ സിംറ്റംസ്. ഷോർട്ട് ടേം മെമ്മറിയെ എഫക്റ്റ് ചെയ്യുന്നു. എന്നാൽ പഴയ കാലത്ത് നടന്ന സംഭവങ്ങളും എല്ലാം വളരെ ക്ലിയറായിട്ട് അറിയായിരിക്കും. ഗെറ്റിംഗ് ലോസ്റ്റ്, ബസ്സിൽ ഇറങ്ങിയാൽ എവിടെ സ്റ്റോപ്പിൽ ഇറങ്ങണം എന്ന് അറിഞ്ഞുകൂടാ, എങ്ങോട്ടാണ്, വീടിൻ്റെ അഡ്രസ്സ് മറന്നു പോകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ചോദിക്കുന്ന രോഗലക്ഷണങ്ങൾ. പിന്നെ നോർമലി നമുക്കൊരു ക്വസ്റ്റ്യനെയർ ഉണ്ട് ഇത് അസസ് ചെയ്യാനായിട്ട്, മിനി മെൻ്റൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ക്ലിനിഷ്യൻസ് ആണ് ചെയ്യുക. അപ്പോൾ അതിൽ എങ്ങനെയാണ് ആളുകൾ പെർഫോം ചെയ്യുന്നത്, അത് പല ബ്രെയിനിൻ്റെ എല്ലാ ഡൊമെയിൻസും നോക്കിയിട്ട് അവരുടെ മെമ്മറി, തിങ്കിങ് കപ്പാസിറ്റി, അവർക്ക് കണക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഒരു ഫിഗേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്, അങ്ങനെ പല പല കാര്യങ്ങൾ. ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു കോംപ്ലക്സ് കമാൻഡ് പറഞ്ഞാൽ അത് ഒബേ ചെയ്യാനുള്ള മിടുക്ക്, ഇതെല്ലാം അസസ് ചെയ്തിട്ടാണ് സ്കോറിംഗ് വരിക. ടെസ്റ്റുകളെ പറ്റി പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് പ്രാഥമികമായിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യും. അത് ഇൻക്ലൂഡിങ് തൈറോയിഡ്, വൈറ്റമിൻ ബി 12 ലെവൽസ് എല്ലാം മെയിൻലി നോക്കും. പിന്നെ ഇ ജി, ഇലക്ട്രോ എൻകഫലോഗ്രാം എന്ന് വെച്ചാൽ ഒരു ബ്രെയിൻ വേവ് മാപ്പിംഗ് ആണ് ചെയ്യുക. അതുകൊണ്ട് എന്തെങ്കിലും ബ്രെയിൻ വേവ് അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കും. MRI സ്കാനിൽ പലപ്പോഴും ഒന്നും കാണണമെന്നില്ല, പക്ഷേ ഒരു ടെമ്പറൽ ലോബ്, ബ്രെയിനിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് എട്രോഫി അല്ലെങ്കിൽ ചുരുക്കം, ബ്രെയിൻ ചുരുങ്ങുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്കാനിൽ കാണുന്ന ചേഞ്ചസ്. അപ്പോൾ മെയിൻലി ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ് ഈ സ്കാനും ബാക്കിയുള്ള ടെസ്റ്റുകളും ഒക്കെ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ജിജിത് ദേശ് ചോദിച്ചിരിക്കുന്നത്. ഹൗ ക്യാൻ യു ടേക്ക് കെയർ ഓഫ് എൻ അൽഷൈമേഴ്സ് പേഷ്യൻറ്റ്? ബേസിക്കലി ദിസ് ഈസ് കെയറേഴ്സ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഇൻ മാനേജിങ് അൽഷൈമേഴ്സ് ഡിസീസ്. ആസ് യു നോ, അൽഷേമേഴ്സ് പേഷ്യൻസ് ദംസെൽസ് ഡോണ്ട് ഹാവ് ആൻ ഇൻസൈറ്റ് ഇൻ ടു ദ ഡിസീസ്. അപ്പോൾ അവർക്ക് ആ അസുഖത്തെ പറ്റിയോ അതിനുണ്ടാകുന്ന ഇംപ്ലിക്കേഷൻസിനെ പറ്റിയോ അത് അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതിനെ പറ്റിയോ യാതൊരു ഇൻസൈറ്റ് ഇല്ല, അല്ലെങ്കിൽ അവർക്കൊരു അറിവില്ല. അപ്പോൾ അവരൊന്നിൽ ഒരു ചിലപ്പോൾ ഒരു ഗ്യാസ് കത്തിക്കുന്നു, അത് ഓഫ് ചെയ്യാൻ മറക്കുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചിലപ്പോൾ യൂറിനേറ്റ് ചെയ്യാം, അവർക്കറിയില്ല, ദേ ക്യാൻ ഗെറ്റ് ലോസ്റ്റ്. അപ്പം ഒരു ഏറ്റവും ബുദ്ധിമുട്ട് കെയറേഴ്സാണ്. സോ ബേസിക്കലി ദ കെയറേഴ്സ് ഹാവ് ടു ബി എഡ്യൂക്കേറ്റഡ് ടു മാനേജ്
പേഷ്യൻസ് വിത്ത് അൽഷേമേഴ്സ് ഡിസീസ്. ഡോക്ടേഴ്സിനേക്കാളും ക്ലിനീഷ്യൻസിനേക്കാളും മെഡിക്കൽ സ്റ്റാഫിനേക്കാളും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ കെയറേഴ്സ് തന്നെയാണ്. അവർക്കാണ് ഈ ഡിസീസ് ഉള്ള ആളുകളെ പരിചരിക്കുമ്പോൾ ഏറ്റവും സ്ട്രെസ്സ് അനുഭവപ്പെടുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പേഴ്സണാലിറ്റി തന്നെ മാറിപ്പോകാം ഈ അസുഖം വന്നാൽ. അത് വളരെ ഹാർട്ട് ബ്രേക്കിങ്ങുമാണ്. നമ്മുടെ അച്ഛനും അമ്മയും ഇത്രയും സ്മാർട്ടായിട്ട് നമ്മളെ വളർത്തി വലുതാക്കിയ ഒരാളായിരിക്കണം എന്നില്ല പിന്നെ നമ്മൾ കാണുന്നത്. വളരെ ഓഡായിട്ട് ബിഹേവ് ചെയ്യുകയും പെട്ടെന്ന് ദേഷ്യം വരികയും ചിലപ്പോൾ ഭയമൊക്കെ സാധനങ്ങൾ വലിച്ചെറിയുകയും യൂറിനേറ്റ് ചെയ്ത് വെക്കാം, പിന്നെ മോഷൻ പാസ് ചെയ്യാം, ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കെയറേഴ്സ്. അപ്പം മെയിൻലി അവർക്കാണ് ഇതിനെപ്പറ്റി ഒരു എഡ്യൂക്കേഷൻ വേണ്ടത്. മാത്രമല്ല അവർക്കൊരു റെസ്പൈറ്റും, വെളിരാജ്യങ്ങളിലൊക്കെ ഒരു റെസ്പൈറ്റ് ഹോം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള രോഗികളെ അല്ലെങ്കിൽ ഡേ കെയർ ഹോംസിലോട്ട് കുറച്ച് നേരം, എന്ന് വെച്ചാൽ ഈ 24 hours കെയർ വേണ്ട രോഗികളാണ് അൽഷേമേഴ്സ് ഡിസീസ് പേഷ്യൻസ്. അപ്പോൾ അവരെ ഈ 24 hours റൗണ്ട് ദ ക്ലോക്ക് പരിചരിക്കുക എന്ന് വെച്ചാൽ ഏറ്റവും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് ബേസിക്കലി കെയറേഴ്സിനൊരു ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്. സോ ബേസിക്കലി ദേ ഷുഡ് ഹാവ് ദ ഫുൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഡിസീസ്. കോൺഫ്രണ്ടേഷൻ ടു ദ പേഷ്യൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല പേഷ്യൻ്റ് നമ്മളോട് ബിഹേവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കണ്ട പഴയ ഒരു വ്യക്തിയോ പേഴ്സണാലിറ്റിയോ ആയിരിക്കില്ല ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മളത് മനസ്സിലാക്കണം, അതനുസരിച്ച് പെരുമാറണം. എന്ന് വെച്ചാൽ ദേഷ്യപ്പെട്ട് ഭയങ്കര റൂഡായിട്ടും വയലൻ്റായിട്ടും ബിഹേവ് ചെയ്യാം ഈ രോഗി. അപ്പോൾ അവരോട് തിരിച്ച് അതേ ദേഷ്യത്തിൽ പെരുമാറുക എന്നുള്ളതല്ല ഇതിൻ്റെ മരുന്ന്. അവരോട് വളരെ കാമായിട്ട് ബിഹേവ് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രധാനമായിട്ടും കെയറേഴ്സിനോട് നമ്മൾ പറയണം പെട്ടെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ചസ്. ഇപ്പം നമുക്കറിയാം എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. ഇപ്പം 3-4 മക്കളുണ്ടെങ്കിൽ ഇവരെ കെയർ ചെയ്യുന്ന ആദ്യത്തെ ഒരു 3 months ഒരാളുടെ കൂടെ നിന്നു, അടുത്ത 3 months വേറൊരു ബ്രദറിൻ്റെ കൂടെ നിന്നു. ഇങ്ങനെയൊക്കെ ഫ്രീക്വൻ്റ് ചേഞ്ചസ് രോഗിയെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യും. അവർക്കത് കോപ്പ് ചെയ്യാൻ പറ്റുകയില്ല. Is this disease treatable? ട്രീറ്റ് ചെയ്യാൻ നമുക്ക് പല മരുന്നുകളും ലഭ്യമാണ്. അത് ക്യൂറബിൾ അല്ല. ഇതിൻ്റെ ഈ ഡിസീസിൻ്റെ മൂഡ് ചേഞ്ചസ്, പേഴ്സണാലിറ്റി ചേഞ്ചസ്, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഏർലി സ്റ്റേജസിൽ മരുന്ന് കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ പ്രോഗ്രഷൻ, ഈ ഡിസീസിൻ്റെ പ്രോഗ്രഷൻ ഈ മരുന്നുകൾ ഒരു തടയാൻ മരുന്നുകൾ ഒരു പരിധിവരെ സഹായിക്കും. പക്ഷെ ഒരു മരുന്ന് ഇതിന് ക്യൂറേറ്റീവായിട്ട് സോഫാ കണ്ടുപിടിച്ചിട്ടില്ല. ഈസ് ഇറ്റ് ഹെറിഡിറ്ററി എന്ന് പിന്നെയും സ്മിത ചോദിച്ചിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞു, നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഈ അസുഖമുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസസ് സാധാരണ ജനങ്ങളെക്കാളും കൂടും. സോ ദാറ്റ് ഇൻക്രീസസ് ദ ഡിസ്ക് ഫോർ അസ് ഹാവിങ് ദ ഡിസീസ് ഇഫ് വൺ ഓഫ് അവർ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ഹാവ് ദ ഡിസീസ് ഹാവ് ദ പ്രോബ്ലം. പ്രിവെൻറ്റീവ് മെഡിസിൻസ് ആയിട്ട് അവൈലബിൾ അല്ല. പലപ്പോഴും വൈറ്റമിൻ ഇ, ആൻറ്റി ഓക്സിഡൻസ്, അല്ലെങ്കിൽ പലതരം ബി12, അങ്ങനെ പിന്നെ പല കാര്യങ്ങളും ഇതിനെ പ്രിവെൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ പല ആളുകൾ പറയും ബ്രഹ്മി കൊടുക്കാമെന്ന്. പക്ഷെ അതൊക്കെ ബേസിക്കലി എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്ന് ഒരു ലോങ് ടേം ഡേറ്റ നമുക്ക് അവൈലബിൾ അല്ല. ഏറ്റവും കൂടുതൽ ഫലവത്തായി കണ്ടിട്ടുള്ളത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആണ് ഇതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കും എന്നുള്ളത് തടയാൻ, ഒരു പരിധി വരെ തടയാൻ നമ്മളെ സഹായിക്കും. എപ്പോഴും ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ലൈഫ്, എന്ന് വെച്ചാൽ ഭയങ്കര ഡള്ളായിട്ട് എപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു എഡ്യൂക്കേറ്റഡ്, അണ്ടർ എഡ്യൂക്കേറ്റഡ് ആളുകളിലും ലോവർ സോഷ്യൽ എക്കണോമിക് സ്റ്റേറ്റസിലുള്ള ആളുകളിലൊക്കെ ഇത് കൂടുതലായി കാണുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗനും ഈ അനുഭവം, ഈ അസുഖം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വലിയ കാര്യമില്ല. എന്നാലും ബ്രെയിൻ ആക്റ്റീവായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു പരിധിവരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്കറിയാം ഒരു 50, 55, 60 വയസ്സ് കഴിഞ്ഞാൽ പലരും ശരി റിട്ടയർ ചെയ്തു, ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ച് വീട്ടിൽ ഇരിക്കുന്നത്. അത് വളരെ തെറ്റാണ്. നമ്മൾ സോഷ്യലി ഇൻട്രാക്ട് ചെയ്യുകയും നമ്മുടെ കൊളീഗ്സുമായിട്ട് സംസാരിക്കുകയും കുറച്ച് പുതിയ കാര്യങ്ങൾ, ഈവൻ ഒരു മ്യൂസിക് പഠിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, യാത്ര പോവുക, ഇങ്ങനെയുള്ള മനസ്സിന് സുഖം തരുന്ന
കാര്യങ്ങളൊക്കെ ലേൺ എ ഡു എ പസിൽ അല്ലെങ്കിൽ ലേൺ പിയാനോ മ്യൂസിക് ഇതെല്ലാം ഇങ്ങനൊരു അവസ്ഥ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. ഹൗ ലോങ് ഡു ദ പീപ്പിൾ വിത്ത് അൽഷൈമേഴ്സ് ലിവ് ആഫ്റ്റർ ഡെവലപ്പിംഗ് ദ ഡിസീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞ പോലെ ഇതിപ്പോൾ നമ്മുടെ രോഗം ഈ പ്രക്രിയ ബ്രെയിനിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മേ ബി നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു 7-5-7 years കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്, മൈൽഡർ സിംറ്റം, സെക്കൻഡ് സ്റ്റേജ് ഓഫ് ദ ഡിസീസിൽ കുറച്ചുകൂടെ വേഴ്സ് ആയിട്ടുള്ള അവസ്ഥ കാണാം, ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ഇൻവേരിയബിളി ഒരു ബെഡ് ബൗണ്ട് ആവാം, മൊബിലിറ്റി പ്രോബ്ലംസ്, ബാക്കി ബ്ലാഡർ ബൗവൽ പ്രോബ്ലംസ്, അപ്പോൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആവും, കംപ്ലീറ്റ്ലി ഒരു മ്യൂട്ട് ആവാം, ഒട്ടും സ്പീച്ച് ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതിൻ്റെ ഒരു ഡിസീസ് കോഴ്സ് ചോദിച്ചാൽ ഡയഗ്നോസിസ് വന്നിട്ടൊരു ആവറേജ് 10 years, ചിലർ മേ ലോങ്ങർ, ചിലർ ഷോർട്ടർ, അതിനൊരു പ്രത്യേക കാലയളവ് പറയില്ല, ആവറേജ് ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി 10-15 years ആയിരിക്കും. ബേസിക്കലി അപ്പോൾ നമ്മൾ അൽഷൈമേഴ്സ് ഡിസീസ് എന്നുള്ളതിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ പറഞ്ഞു, അതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ്, അതിൻ്റെ മെയിൻ സിംറ്റംസ് എന്തൊക്കെയായിരിക്കാം, പിന്നെ അതിൻ്റെ പ്രിവെൻഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നൊക്കെയാണ് മെയിൻലി സംസാരിച്ചത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു നമ്മൾ ഈ ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ നമുക്ക് മെയിൻലി പറയാനുള്ളൊരു മെസ്സേജ് ലിവ് ഹെൽത്തി ആൻഡ് ഹാപ്പിലി എന്ന് വെച്ചാൽ ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ്, പിന്നെ ഒരു നല്ലൊരു ഡയറ്റ്, ഡയറ്ററി ഹാബിറ്റ്സ്, അവോയ്ഡ് സ്മോക്കിംഗ് ആൽക്കഹോൾ, ഇതൊക്കെ ടു എ ബിഗ് എക്സ്റ്റെൻറ്റ് ഇങ്ങനെയൊരു ഗ്രേവ് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. വേറെ നമ്മുടെ ഈ ഡിസീസിൻ്റെ വന്നു കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യൂർ ചെയ്യാൻ നമുക്ക് മരുന്നുകൾ ഇപ്പോൾ ലഭ്യമല്ല. ഒരുപാട് റിസർച്ചും പഠനങ്ങളും ഒക്കെ ഇതിനെപ്പറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഒരു ഫലവത്തായിട്ടുള്ള മരുന്നോ ടെസ്റ്റോ ഒന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. താങ്ക് യു.